ആ ഒരു കാലഘട്ടത്തിൽ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ എങ്ങനെയാണോ സൗണ്ട് ഉണ്ടായിരുന്നത് ആ ഒരു സൗണ്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബൈക്കിലാണ് നമ്മൾ ഈ ഒരു ഫ്ലൂട്ട് വെച്ചിട്ട് എങ്ങനെയുണ്ട് സൗണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റുക ചെയ്യട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ തരുന്നത്, നമ്മൾ ഫേക്ക് ആയിട്ടല്ല. ജെന്യൂൻ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ പാർസൽ കൊറിയർ വിത്ത് ട്രാക്കിംഗ് ഐ ഡി വിത്ത് കൊറിയർ ഫോട്ടോ അടക്കം നിങ്ങൾക്ക് അയച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗാരേജിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഗാരേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഗാരേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്നല്ലാതെ ഒഫീഷ്യലായിട്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൽ ഒട്ടുമിക്ക ആളുകളും ടു സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ടു സ്ട്രോക്കിനെ സ്നേഹിക്കുന്ന ആളുകൾ, ഭാവിയിൽ ടു സ്ട്രോക്ക് ബൈക്കുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് നമ്മൾ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഗാരേജിൽ ഒരു ഐറ്റം പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കമ്പനിയെ കണ്ട പോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് വണ്ടിയുടെ സൗണ്ട് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ നോർമൽ എക്സോസ്റ്റ്, നമ്മുടെ RX-ന് വരുന്ന നോർമൽ ക്രോം സൈലൻസറിൽ എങ്ങനെ നമുക്ക് ഒരു മിനി ക്യാറ്റിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ വേറൊരു അത്യാവശ്യം നമുക്ക് ലൗഡ് തോന്നിക്കുന്നൊരു സൗണ്ട് എങ്ങനെ വരുത്താം എന്നുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻബിൽഡ് ഫ്ലൂട്ടാണ്, ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ഫ്ലൂട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഗാരേജിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് ഫ്ലൂട്ട് ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു ഫ്ലൂട്ടിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് വെൽഡിങ് ചെയ്തിട്ടുള്ളതൊക്കെ, ഗ്യാസ് വെൽഡിങ് ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്ലൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് സൗണ്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ വണ്ടികൾക്കും കറക്റ്റ് സൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസിലി നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഏകദേശം ഒരു 10-15 സ്റ്റോക്കാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 15 സ്റ്റോക്ക് ഒരു 2 ദിവസം കൊണ്ട് തന്നെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വരുന്ന സ്റ്റോക്ക് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ഇറക്കി, കൂടുതൽ എൻക്വയറി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. ഇത് സാധാരണ നോർമൽ ഫ്ലൂട്ടല്ല, കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു ഫ്ലൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയിലാണ്, എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു വണ്ടിയിലാണ് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. ഇത് പക്ക ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക സ്റ്റോക്ക് കണ്ടീഷൻ, അതായത് കമ്പനി ഇറക്കിയിട്ടുള്ള ആ സമയത്തുണ്ടായിരുന്ന ജെനുവിൻ പാർട്സുകൾ ഉപയോഗിച്ചുള്ള ഓദർ സ്റ്റേറ്റ് വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ വണ്ടി ഇറക്കുന്നത്, ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ എങ്ങനെയാണോ സൗണ്ട് ഉണ്ടായിരുന്നത് ആ ഒരു സൗണ്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബൈക്കിലാണ് നമ്മൾ ഈ ഒരു ഫ്ലൂട്ട് വെച്ചിട്ട് എങ്ങനെയുണ്ട് സൗണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വണ്ടിയുടെ നോർമൽ എക്സോസ്റ്റിനെ കമ്പനി സൈലൻസറിന് വരുന്ന ഫ്ലൂട്ടിന് വരുന്ന ആ ഒരു സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൂട്ട് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. ഗൈസ്, അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ, ഇത് ടൂൾസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒരു കട്ടിംഗ് പ്ലെയർ, അതുപോലെ തന്നെ ഒരു 10 or 12 ടി വരും. ടിയോ അല്ലെങ്കിൽ സ്പാനർ ഉപയോഗിക്കുക, ടി ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അതായത് നമ്മുടെ ഈ ഒരു സൈലൻസറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു നെട്ട് വരും, നമ്മുടെ ഫ്ലൂട്ട് കൊടുക്കുന്ന ഭാഗത്ത് ഒരു നെട്ട് വരും. ആ ഒരു ഹോളിൽ കറക്റ്റ് ടൈറ്റാക്കിയിട്ടായിരിക്കും നമ്മുടെ ഫ്ലൂട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി, ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 10 or 12, ചില ബോൾട്ടൊക്കെ 12 ഇടാറുണ്ട്, സാധാരണ നോർമലി 10 വരാറുള്ളത്. അപ്പോൾ ഒരു 10 ടി നിങ്ങൾ ഉപയോഗിക്കുക. ഞാനൊരു 2 ഇട്ടിട്ടുണ്ട് കേട്ടോ, 2 ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, കാരണം കയ്യിലും കാര്യങ്ങളൊക്കെ ആവും. ടു സ്ട്രോക്കിൽ പണി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രീസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഓയിൽ കാര്യങ്ങളൊക്കെ കയ്യിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പിന്നെ ഇതിലുള്ള ഫ്ലൂട്ടാണിത്, ഇത് നോർമൽ എക്സോസ്റ്റ്, അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കമ്പനി എക്സോസ്റ്റാണ് ഈ ഒരു എക്സോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം കാണിച്ചു തരാം. ഞാനിതിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സൈലൻസർ ഫ്ലൂട്ട് കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു സൗണ്ട്, ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ ജെനുവിൻ സൗണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻബിൽഡ് ഫ്ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള, ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു സൗണ്ടും കൂടും എത്രത്തോളം ചേഞ്ച് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ മാത്രം പർച്ചേസ് ചെയ്താൽ മതി, സൗണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നോർമൽ ഫ്ലൂട്ട് ടൈറ്റ് വെച്ചിട്ട്
ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റുക ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. വണ്ടി കുറച്ച് ദിവസമായിട്ട് റണ്ണിങ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. 5 മിനിറ്റ് അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ എക്സോസ്റ്റിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലൂട്ടാണ് ഇതിലിരിക്കുന്നത്. ആ ഒരു എക്സോസ്റ്റിനോടിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇനി നമ്മൾ നമ്മുടെ കസ്റ്റം ചെയ്തിട്ടുള്ള ഫ്ലൂട്ട് എവിടെ നമ്മുടെ കസ്റ്റം ചെയ്തിട്ടുള്ള ഫ്ലൂട്ടാണ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എത്രത്തോളം സൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ, സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം എത്രത്തോളം സൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി ഈ ഒരു ഫ്ലൂട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫ്ലൂട്ട് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ള ഫ്ലൂട്ട് ഇതിലേക്ക് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് ഫ്ലൂട്ട് കയറി പോകുന്നുണ്ട്. കട്ടിംഗ് പ്ലയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് തിരിച്ച് കയറ്റുക ചെയ്യാം. ഓക്കെ, അതവിടെ ഇൻസ്റ്റാളായി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വണ്ടിയുടെ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. സ്റ്റാർട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നോക്കാം. ഇതാണ് വണ്ടിയുടെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കസ്റ്റം ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലൂട്ടിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും, നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. എത്രത്തോളം ലൗഡാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയാം. ഏകദേശം നമ്മൾ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് 499 രൂപക്കാണ്. ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലൂട്ടിൻ്റെ ഒരു ചെറിയ വീഡിയോ, നമ്മുടെ ഗാരേജിൽ ഒരു ഐറ്റം പ്രൊഡക്റ്റ് വന്നപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് തോന്നി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേജ് ഫോളോ ചെയ്തേക്കാം. അതിൽ നമ്മൾ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഓഫർ പ്രൈസിൽ ഇടുന്ന സ്പെയറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ വീഡിയോസ് കാര്യങ്ങൾ, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പോയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലൂട്ട് നമ്മുടെ ഗാരേജിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തണം. ഇത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. 499 രൂപക്കാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ
ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ മാത്രമല്ല, സ്പെയറുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കോള് കാര്യങ്ങൾ, വാട്സപ്പ് കോള്, അതുപോലെ തന്നെ ഡയറക്റ്റ് കോളൊക്കെ നമ്മുടെ ഗ്യാരേജിൻ്റെ നമ്പറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ ഒരു ആത്മാർത്ഥമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഒരുപാട് ആളുകൾ വെറുതെ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള നേരമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത്. അപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഓൺലൈൻ സംവിധാനങ്ങളെ വിശ്വാസമില്ലാത്ത, ജെനുവിൻ ആയിട്ടുള്ള ആളുകളെ വിശ്വസിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതായത് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ്, എല്ലാ പ്രൊഡക്റ്റും ഓർഡർ ചെയ്യും, ഓർഡർ ചെയ്ത് അഡ്രസ്സ് അയച്ച് എല്ലാം ചെയ്തു വെക്കും. അങ്ങനെ ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്, വാട്സപ്പിൽ വരുന്നുണ്ട്, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ജി പേ ചെയ്യാൻ പറയുന്ന സമയത്ത് പിന്നീട് അവർ ആ ചാറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവർ മുങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം, നമ്മുടെ ആ ഒരു കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് നമ്മുടെ അത്രയും ടൈം നമുക്ക് വേസ്റ്റായിട്ട് പോവുകയാണ്. നമ്മൾ ജെനുവിൻ ആയിട്ടാണ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ തരുന്നത്, നമ്മുടെ ഫേക്ക് ആയിട്ടല്ല, ജെനുവിൻ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ പാർസൽ കൊറിയർ വിത്ത് ട്രാക്കിംഗ് ഐ ഡി വിത്ത് കൊറിയർ ഫോട്ടോ അടക്കം നിങ്ങൾക്ക് അയച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും വിശ്വാസമില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത്രയും ടൈം നമുക്ക് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് പിന്നീടൊരു അഡ്രസ്സ് കാര്യങ്ങളൊന്നും അവർ പിന്നെ റീപ്ലൈ കാര്യങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ അത്രയും ടൈം നമുക്ക് വേസ്റ്റാണ്. എങ്കിൽ കൂടിയും ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് വേണം, ജെനുവിനായിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൊറിയർ സർവീസിൻ്റെ കൊറിയറിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ എല്ലാം നമുക്ക് പാക്കിംഗ് ഫോട്ടോ കാര്യങ്ങൾ, നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ഒരുപാട് ഇനിയും വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്, ഇതൊന്ന് കാണിക്കണം എന്ന് തോന്നി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ സൈനിങ് ഓഫ് മുബാഷ്. ബൈ.